നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാൻ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് മുതിർന്നാൽ ശക്തമായി തന്നെ സൈന്യം തിരിച്ചടിക്കുമെന്ന് സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് അഫ്ഗാൻ വിഷയത്തിൽ നൽകിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യക്ക് നേരെ താലിബാൻ ആക്രമണം ഉണ്ടായാൽ രാജ്യം ശക്തമായി തന്നെ തിരിച്ചടിക്കും അതിന് സൈന്യം സുസജ്ജമാണ് ഭീകര പ്രവർത്തനങ്ങളെ രാജ്യം ഏത് വിധത്തിൽ പ്രതിരോധിക്കുമോ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും ആഗോളതരത്തിൽ ഭീകരവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന രാജ്യങ്ങളുടെ ചെറിയ സംഭാവനകൾ പോലും വില മതിക്കുന്നതാണെന്നും ബിപിൻ റാവത്ത് അറിയിച്ചു ഇൻഡോ പസഫിക് മേഖലയിലെ പ്രശ്നങ്ങളും അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിയും വ്യത്യസ്തമാണ് ഇന്ത്യയുടെ വടക്കു ഭാഗത്തെയും പടിഞ്ഞാറ് ഭാഗത്തെയും അയൽ രാജ്യങ്ങൾ ആണവ ശക്തികളാണെന്ന് ചൈന പാകിസ്ഥാൻ എന്നിവയെ ലക്ഷ്യമിട്ട് റാവത്ത് വ്യക്തമാക്കി നേരത്തെ കശ്മീരിൽ സംഘർഷം ഉണ്ടാക്കാൻ താലിബാൻ ഭീകരരുടെ സഹായം സ്വീകരിക്കുമെന്ന് തെഹ്റിക് ഇ ഇൻസാബ് നേതാവിന്റെ പ്രസ്താവന അടുത്തിടെ പുറത്തു വന്നിരുന്നു അതിനിടെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അഫ്ഗാൻ പൌരന്മാർക്ക് ഈ വിസ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതിനു മുൻപ് പുറത്തിറക്കിയ വിസ നടപടികളും മറ്റും റദ്ദാക്കുകയും ചെയ്തു അഫ്ഗാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് നടപടിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതോടെ മുൻപ് വിസ ലഭിച്ചവരും ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തവരുമായ അഫ്ഗാൻ പൌരന്മാരുടെ വിസ അസാധുവാക്കും ഇന്ത്യൻ വിസ ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഈ വിസയ്ക്ക് അപേക്ഷിക്കാം സംഘർഷത്തിനിടെ അഫ്ഗാൻ പൗരന്മാരിൽ പലരുടെയും പാസ്പോർട്ടുകൾ നഷ്ടമായതായും താലിബാൻ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്തതാവാൻ സാധ്യത കണക്കിലെടുത്താണ് മുൻപ് നൽകിയ വിസകളെല്ലാം അസാധുവാക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ഇന്ത്യൻ വിസ പതിപ്പിച്ച ഒട്ടേറെ അഫ്ഗാൻ പാസ്പോർട്ടുകൾ കാബൂളിലെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷണം പോയി പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ പക്കൽ അവ എത്താനുള്ള സാധ്യത സംശയിക്കുന്നു രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഇതുവരെ എണ്ണൂറോളം പേരെ അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു ഇന്ത്യക്കാരും അഫ്ഗാൻ ഉൾപ്പെടെ മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുള്ളവരും കാബൂളിൽ നിന്നുള്ള വ്യോമസേനാ വിമാനത്തിൽ ഇന്നെത്തുമെന്ന് വിവരമുണ്ട്